സുപ്രീം കോടതി വിധിയിൽ അയോധ്യയിൽ പകരം അനുവദിച്ച ഭൂമി സ്വീകരിക്കുന്നതിൽ സുന്നി വഖഫ് ബോർഡിൽ ഭിന്നാഭിപ്രായം. പകരം ലഭിച്ച 5 ഏക്കർ ഭൂമി സ്വീകരിക്കണോ എന്ന് നവംബർ 26 ചേരുന്ന സുന്നി വഖഫ് ബോർഡ് യോഗത്തിൽ തീരുമാനിക്കും. കോടതി വിധി മാനിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും വിധിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭൂമി ഏറ്റെടുത്ത് പള്ളി നിർമ്മാണമായി മുന്നോട്ട് പോകണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ വിധിയോടുള്ള പ്രതിഷേധ സൂചകമായി ഭൂമി ഏറ്റെടുക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. 26 ചേരുന്ന യോഗം അന്തിമമായി തീരുമാനം പ്രഖ്യാപിക്കും. ഭൂമി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെന്ന് UP സുന്നി വഖഫ് ബോർഡ് പ്രസിഡന്റ് സഫർ ഫറൂഖി സ്ഥിരീകരിച്ചു. 26 ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂമി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ നവംബർ 13 നിശ്ചയിച്ചിരുന്ന യോഗമാണ് 26 മാറ്റിയിരിക്കുന്നത്. ഭൂമി സ്വീകരിക്കുന്നത് സംബന്ധിച്ച ഭിന്ന നിലപാടുകൾ വ്യക്തിപരമായി തന്നെ പലരും അറിയിക്കുന്നുണ്ടെന്നും ഫറൂഖി വ്യക്തമാക്കി. പകരം ഭൂമി സ്വീകരിക്കരുതെന്ന് പലരും വ്യക്തമായി തന്നെ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപ്രകാരം ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് തന്റെ വ്യക്തിപരമായ നിലപാടെന്നും ഫറൂഖി കൂട്ടിച്ചേർത്തു. ഭൂമി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ എപ്രകാരമായിരിക്കണം നടപടികളെന്നും യോഗത്തിൽ തീരുമാനിക്കും. സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഫറൂഖി പറയുന്നു. അയോധ്യയിലെ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുവദിക്കാനാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ പകരം 5 ഏക്കർ നൽകാനും സുപ്രീംകോടതി പറഞ്ഞു. തർക്കഭൂമിയിൽ മുസ്ലിങ്ങളും ആരാധന നടത്തിയിരുന്നെന്ന് സുപ്രീംകോടതി അംഗീകരിച്ചുവെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ മുസ്ലിം വിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും കോടതി വ്യക്തമാക്കി. അത് ചൂണ്ടിക്കാട്ടിയാണ് ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. ഇതോടെ 10 ആണ്ടുകൾ നീണ്ട നിയമതർക്കത്തിനാണ് അവസാനമായിരിക്കുന്നത്. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകണോ വേണ്ടെന്ന കാര്യവും സുന്നി വഖഫ് ബോർഡിൽ തർക്കമായി തന്നെ തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.